ഹലോ എവ്രി വൺ, നമ്മൾ ഇന്നലെ വിൻഡ് എനർജിയുടെ പല ആസ്പെക്ട്സ് പഠിച്ചു അല്ലേ. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ അതിൻ്റെ കൺവേർഷൻ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞു അല്ലേ. ഇനി ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വിൻഡ് ഇലക്ട്രിക് ജനറേറ്റിംഗ് പവർ പ്ലാന്റ് ആണ്. ഓക്കെ, ടൈറ്റിൽ ചെയ്ത വിൻഡ് ഇലക്ട്രിക് ജനറേറ്റിംഗ് പവർ പ്ലാന്റ്. ഇതിനകത്ത് നമ്മൾ വിൻഡ് എനർജിയെ ഇലക്ട്രിക് എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു പവർ പ്ലാന്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചിത്രം ആദ്യമായിട്ട് വരച്ചെടുക്കണം. ഓക്കെ, ഒരു പിന്നെ സാധാരണ വിൻഡ് മില്ലിൻ്റെ ഒരു സ്ട്രക്ചറാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് വിശദമായിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഭംഗിയായിട്ട് വരച്ചെടുക്കുക ആദ്യം, എന്നിട്ട് പാർട്സ് ലേബിൾ ചെയ്യുക. ഓക്കെ, ഇനി അതിൻ്റെ പാർട്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നെന്താണ് വിൻഡ് ടർബൈൻ ഓർ റോട്ടർ അല്ലേ, ആ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനത്തിന്, ആ ബ്ലേഡൊക്കെ ഉള്ള സാധനത്തിന്, ഫാന് പോലുള്ളതിന് നമ്മൾ എന്ത് പറയും, വിൻഡ് ടർബൈൻ അല്ലെങ്കിൽ റോട്ടർ എന്ന് പറയും. രണ്ടാമതായിട്ട് പറയുന്നത് വിൻഡ് മിൽ ഹെഡ് അല്ലേ. വിൻഡ് മിൽ ഹെഡ് എന്ന് പറയുന്നതാണ് അതെന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, ഇറ്റ് ഹൗസസ് സ്പീഡ് ഇൻക്രീസർ, ഡ്രൈവ് ഷാഫ്റ്റ്, ക്ലച്ച്, കപ്ലിംഗ് എക്സെട്ര അല്ലേ. വിൻഡ് മിൽ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം സീലിംഗ് ഫാനൊക്കെ ബാക്കിൽ ഒരു മൂടി ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് ആ ഹെഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അതെന്താ ചെയ്യുക, ഹൗസസ് എന്ന് പറഞ്ഞാൽ കവർ ചെയ്യും ആരൊക്കെ, സ്പീഡ് ഇൻക്രീസർ, സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന സാധനത്തിനെ, അതുപോലെ ഡ്രൈവ് ഷാഫ്റ്റിനെ, ക്ലച്ച്, കപ്ലിംഗ് ഇതിനെയൊക്കെ കൂടെ ഹൗസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ വിൻമിൽ ഹെഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് ഇലക്ട്രിക് ജനറേറ്റർ. ഓക്കെ, പിന്നെ നാലാമത്തെ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ. ഓക്കെ, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോൺക്രീറ്റ് സ്ട്രക്ചറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രക്ചർ അതിനെ ഉണ്ടാവും. ഓക്കെ, ഇനി അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നതാണ് റോട്ടർ തന്നെയാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് എ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം മീൻസ് റോട്ടർ, ആ കറങ്ങുന്ന ആൾ തന്നെയാണ് അതിൽ മെയിൻ. For an effective utilization, all the components should be properly designed and matched with the rest of the components. അല്ലേ, അത് പ്രോപ്പർ ഡിസൈൻ ആയിരിക്കണം, ബാക്കി കമ്പോണൻസായിട്ട് സിങ്ക് ചെയ്യുന്ന മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിൻഡ് മിൽ ഹെഡ് പെർഫോംസ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. ഓക്കെ, വിൻഡ് മിൽ ഹെഡിൻ്റെ ഫംഗ്ഷൻസ് ആണ് ഇതായി ലിസ്റ്റ് ചെയ്യുന്നത്. സപ്പോർട്ട്സ് ദ റോട്ടർ ഹൗസിംഗ് ആൻഡ് ദ റോട്ടർ ബിയറിങ്സ് അല്ലേ, റോട്ടർ ഹൗസിങ്ങിനെയും അതുപോലെ റോട്ടർ ബിയറിങ്ങിനെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഹൗസസ് എനി കൺട്രോൾ മെക്കാനിസം ഇൻകോർപ്പറേറ്റഡ് ലൈക്ക് ചേഞ്ചിങ് ദ പിച്ച് ഓഫ് ദ ബ്ലേഡ്സ് ഫോർ സേഫ്റ്റി ഡിവൈസസ് ആൻഡ് ടെയിൽ വെയിൻ ടു ഓറിയൻറ്റ് ദ റോട്ടർ ടു ഫേസ് ദ വിൻഡ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൗസിംഗ് മെക്കാനിസം ഉണ്ട്, അതിനകത്ത് ഉൾക്കൊള്ളുന്ന കംപ്ലീറ്റ് സാധനങ്ങളും ഹൗസ് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളൊരു ധർമ്മമുണ്ട്. പിന്നെന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ ടെയിൽ വെയിനെ എന്ത് ചെയ്യാണ് ഓറിയൻറ്റ് ചെയ്യാനുള്ള ഒരു പിന്നെ കൺസ്ട്രക്ഷൻ അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ടെയിൽ വെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലേഡ് ഉണ്ടല്ലോ, ആ ബ്ലേഡിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പിന്നെ ബാക്ക് എൻഡ് ഉണ്ടാവും, അതിനാണ് നമ്മൾ ടെയിൽ വെയിൻ എന്ന് പറയുക കേട്ടോ. അപ്പോൾ അതൊരു ബാലൻസ് ചെയ്യാനുള്ള സ്ട്രക്ചറും അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ദ വിൻഡ് ടർബൈൻ. ഓക്കെ, വിൻഡ് ടർബൈൻ മേ ബി ലൊക്കേറ്റഡ് ഐദർ അൺവിൻഡ് എയർ ഡൗൺ വിൻഡ് ഓഫ് ദി പവർ. ഓക്കെ, വിൻഡ് ഡയറക്ഷനിലും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും എന്ത് ചെയ്യാറുണ്ട്, ഈ ടർബൈൻ ലൊക്കേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്നും പറയാനില്ല. ഇനി ദ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഈസ് ഡിസൈൻഡ് ടു വിത്ത്സ്റ്റാൻഡ് വിൻഡ് ലോഡ് ഡ്യൂറിംഗ് ഗസ്റ്റ്സ്. ഓക്കെ, അതായത് ഏത് കൂടിയ സാഹചര്യത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്ട്രക്ചർ ആയിരിക്കണം എന്ത് നമ്മുടെ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇത് തന്നെ എന്തുണ്ട്, ഹൊറിസോണ്ടൽ ആക്സസ് വിൻഡ് മെഷീൻസ് ഉണ്ട്, അതുപോലെ വെർട്ടിക്കൽ ആക്സസ് വിൻഡ് മെഷീൻസ് ഉണ്ട്, അത് നിങ്ങളുടെ കഴിഞ്ഞ സിലബസിൽ ഉണ്ടായിരുന്നതായിരുന്നു. എന്തായിരുന്നാലും ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. രണ്ട് തരം വിൻഡ് ടർബൈൻസ് ഉണ്ട്, ഒന്ന് ഹൊറിസോണ്ടൽ ആക്സസ് വിൻഡ് ടർബൈൻസ്. ഹൊറിസോണ്ടൽ ആക്സസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ റോഡ് എന്തായിരിക്കും, വിലങ്ങനായിരിക്കും. അത് നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ ടേബിൾ ഫാൻ ആലോചിച്ചാൽ മതി. ഓക്കെ, ടേബിൾ ഫാനിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലേ നമ്മളിപ്പോൾ പഠിച്ചത്, അത് ഹൊറിസോണ്ടൽ ആക്സസ് ആണ് അല്ലേ. ആ ഫാനിൻ്റെ ലീഫ് കണക്ട് ചെയ്യുന്ന ഒരു റോഡ് അല്ലേ, ഒരു കമ്പി എന്തായിരിക്കും, ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുക അല്ലേ, വിൻഡ് വരുന്ന ഡയറക്ഷനിൽ ഇങ്ങനെയാണ് നിൽക്കുക അല്ലേ, അല്ലെ ഇങ്ങനെ, എന്നിട്ട് ഫാൻ ഇങ്ങനെ ഇറങ്ങുക അല്ലേ, അതാണ് ഹൊറിസോണ്ടൽ ആക്സസ് മെഷീൻസ് എന്ന് പറയുന്നത്. മറ്റൊന്നെന്താണ് വെർട്ടിക്കൽ ആക്സസ് മെഷീൻസ് എന്ന് പറയും, അതെങ്ങനെയാണ് ഉണ്ടാവുക, സീലിംഗ് ഫാൻ പോലെയാണ്. ഓക്കെ, സീലിംഗ് ഫാന് പോലെ, പക്ഷേ അതിൻ്റെ ലീഫുകൾ എങ്ങനെയായിരിക്കും, വിലങ്ങനെയായിരിക്കും അല്ലേ. ഇപ്പോൾ സീലിംഗ് ഫാന് സാധാരണ ഫാനിൻ്റെ ലീഫ് ഇങ്ങനെയല്ലേ അല്ലേ, അതെന്ത് ചെയ്യുക, അങ്ങനെ വെക്കുക. അപ്പോൾ കാറ്റടിച്ചാൽ എന്ത് ചെയ്യും, ഫാൻ ഇങ്ങനെ കറങ്ങൂലേ, ആ രീതിയിലാണ് എന്ത് വെർട്ടിക്കൽ ആക്സസ് മെഷീൻസ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ആക്സസ് എങ്ങനെയാണ്, ഇങ്ങനെയാണ് അല്ലേ, മറ്റേതിൻ്റെ ഹൊറിസോണ്ടിലായിരുന്നു, ഇത് വെർട്ടിക്കലാണ്, അതാണ് അവർ തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് വിൻഡ് പ്ലാന്റ്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻസാണ് പറയുന്നത് എന്തൊക്കെയാണ്. ഒന്ന് ഇലക്ട്രിക് ജനറേഷൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ, പിന്നെ പമ്പിങ്,
മൂന്നാമതായിട്ട് ഡ്രെയിനേജ്, നാലാമത് ഗ്രൈൻഡിങ് ഗ്രെയിൻസ്, അഞ്ച് സോമിൽ. ഇനി ഇതിനകത്ത് ഒരു ടോപ്പിക് പറയുന്നത് വിൻഡ് ഇലക്ട്രിസിറ്റി എക്കണോമിക്സ് ആണ്. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലാക്കാൻ എന്നുള്ളൂ. വിൻഡ് ഇലക്ട്രിക് എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് എക്കണോമിക്കലായിട്ട് ഈ വിൻഡ് ഇലക്ട്രിസിറ്റി, വിൻഡിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ വേരിയഡ് ആസ്പെക്ട്സ് ആണോ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതായത് അവിടെ നമുക്ക് ഒരു സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഐസൊലേറ്റഡ് ഏരിയ ചൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ വിൻഡ് ആനുവൽ ആവറേജ് വിൻഡ് കൃത്യമായിട്ട് കിട്ടുന്ന റീജിയൻ ചൂസ് ചെയ്യേണ്ടി വരും അല്ലേ. അതുപോലെ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അകലത്തിലുള്ള സ്ഥലമായിരിക്കും അല്ലേ, ടൗൺഷിപ്പ് എന്നൊക്കെ കുറച്ച് അകലത്തിലുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൂടും. ഓക്കെ, പിന്നെ എക്കണോമിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പം അതിന് ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണ് അല്ലേ. അതുപോലെ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നതാണ് നമ്മൾ വിൻഡ് ഇലക്ട്രിക് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, വിൻഡ് ഇലക്ട്രിസിറ്റി എക്കണോമിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ എല്ലാ പിന്നെ തലങ്ങളും ആലോചിച്ചിട്ട് വേണം ഇങ്ങനത്തെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. നല്ല വിൻഡ് സ്പീഡ് കിട്ടുന്ന സ്ഥലമായിരിക്കണം, പിന്നെ അധികം ദൂരം പോകാൻ പാടില്ല. അങ്ങനെ ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം, അതിനുള്ള എക്സ്പെൻസ് കൂടുതലാണ് വരിക അല്ലേ. അതുപോലെ പിന്നെ നല്ല റീജിയൻ ആയിരിക്കണം അല്ലേ. ലാൻഡ് പ്രോപ്പർ അല്ലെങ്കിൽ അവിടെ എന്താ പറയുക, നല്ല രീതിയിലുള്ള കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ മെഷീൻസും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഹൈ എക്സ്പെൻസ് വരും. അത്തരം ആസ്പെക്ട്സ് ഒക്കെയാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി അത്രയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമല്ല. ഇനി ലാസ്റ്റ്, ഈ ഒരു ചാപ്റ്ററിനകത്ത് ലാസ്റ്റ് പറയുന്നത് പ്രോബ്ലംസ് ഇൻ ഓപ്പറേറ്റിംഗ് ലാർജ് വിൻഡ് പവർ ജനറേറ്റേഴ്സ് ഒക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന പ്രോബ്ലംസ് തന്നെയാണ്. ലാർജ് വിൻഡ് പവർ ഓപ്പറേറ്റേഴ്സ് നമുക്ക് ജനറേറ്റേഴ്സ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള പ്രോബ്ലംസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് ലൊക്കേഷൻ ഓഫ് സൈറ്റ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ലൊക്കേഷൻ ഓഫ് സൈറ്റ്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ബിഗ് ഇനഫ് വിച്ച് ഹാസ് എ റീസണബിൾ ആവറേജ് ഹൈ വിൻഡ് വെലോസിറ്റി അല്ലേ. ഒന്ന് എന്തായിരിക്കണം, സൈറ്റ് പ്രോപ്പർ ആയിരിക്കണം, ഹൈ വിൻഡ് വെലോസിറ്റി വേണം അല്ലേ. അതുപോലെ ഇറ്റ് ഷുഡ് ബി ബിഗ് ഇനഫ്, നല്ല വലിയ സ്ഥലമായിരിക്കണം. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് കോൺസ്റ്റൻ്റ് ആംഗുലർ വെലോസിറ്റി. ഓക്കെ, എന്ന് പറഞ്ഞാൽ വിൻഡ് പ്രോപ്പറായിട്ട് നല്ല സ്പീഡ് കിട്ടുന്ന സ്ഥലമായിരിക്കണം അല്ലേ. അപ്പം അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എ സി ജനറേറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണ്ടേ. ജനറേറ്റർ നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല വിൻഡ് സ്പീഡ് വേണം കേട്ടോ. അവിടെ ആംഗുലാർ വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത് വട്ടത്തിലുള്ള കറക്കത്തിനാണ് അവിടെ ഉദ്ദേശിച്ചത്. ഇനി വേരിയേഷൻ ഇൻ വിൻഡ് വെലോസിറ്റി. ഓക്കെ, വിൻഡ് വെലോസിറ്റി ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, വേരി ചെയ്ത് വരാറുണ്ട്. ചില സ്ഥലങ്ങളിൽ നിന്നല്ല, പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്, വിൻഡ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. അതായത് ഒരേ പേസിലാവില്ല, ചിലപ്പം കാറ്റ് സ്പീഡ് കൂടും, ചിലപ്പോൾ കുറയും, അതിനനുസരിച്ച് ഫാനിൻ്റെ സ്പീഡും മാറും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഔട്ട്പുട്ട് കറണ്ട് മാറാൻ പാടില്ല അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ പവർ ഗ്രിഡിന് ഫെയിലിയർ വരും അല്ലേ. പല പല വേരിയിങ് ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. സ്റ്റേബിൾ ഔട്ട്പുട്ട് കൊടുത്താലേ നമ്മുടെ ഡിവൈസസൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം വേരിയേഷൻ ഇൻ വിൻഡ് വെലോസിറ്റി ഒരു ഫാക്ടറാണ്, ഒരു പ്രോബ്ലമാണ്. അതിൽ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ടെക്നോളജി എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇനി നീഡ് ഓഫ് എ സ്റ്റോറേജ് സിസ്റ്റം. അതായത് കാറ്റില്ലാത്ത സമയത്ത്, അതുപോലെ മറ്റ് സ്പീഡ് കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും അല്ലേ. എപ്പോൾ നന്നായിട്ട് കിട്ടുമ്പോൾ അല്ലേ. അല്ലെങ്കിൽ കാറ്റില്ലാത്തപ്പോഴും അതുപോലെ സ്പീഡ് കുറയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രിസിറ്റി കിട്ടില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. ഈ സ്റ്റോറേജ് ഡിവൈസസ് എന്താണ്, എക്സ്പെൻസീവ് ആണ്. ഇനി സ്ട്രോങ് സപ്പോർട്ടിംഗ് സ്ട്രക്ചർ അല്ലേ. വിൻമിൻ ജനറേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഇൻ എ പെർട്ടിക്കുലർ ഹൈറ്റ്, നല്ല ഹൈറ്റ് ഉണ്ടാവണം, സ്ട്രോങ് ആയിരിക്കണം. അതുപോലെ ഹൈറ്റ് ഉണ്ടാവും, സ്ട്രോങ് ആവും വേണം. അതുപോലെ അതിലെന്തെങ്കിലും ഫെയിലർ വന്നാൽ എന്ത് ചെയ്യും, അത് ഭയങ്കര അപകടം ഉണ്ടാക്കുകയും ചെയ്യും അല്ലേ. ഇനി സപ്പോർട്ടിംഗ് സ്ട്രക്ചർ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ഹാവ് ടു ബി ഡിസൈൻ ടു വിത്ത്സ്റ്റാൻഡ് ഹൈ വിൻഡ് വെലോസിറ്റി ആൻഡ് ഇമ്പാക്ട്സ്. നല്ല വിൻഡ് വെലോസിറ്റിയെ ഫേസ് ചെയ്യാനും കഴിയണം, അതുപോലെ എന്തെങ്കിലും ആഘാതങ്ങൾ ഉണ്ടായാൽ അതിനെ തരണം ചെയ്യാനും പറ്റുന്ന രീതിയിൽ വേണം എന്ത് ഈ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ആഡ് ടു ദ ഇനീഷ്യൽ കോസ്റ്റ്, ഇനീഷ്യൽ കോസ്റ്റ് പിന്നെയും കൂടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഓക്യുപ്പേഷൻ ഓഫ് ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലം ഇത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരുപാട് ഏരിയ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. അതൊരു പക്ഷേ ഉപകാരമുള്ളതാവാം, അല്ലെങ്കിൽ ഉപകാരമില്ലാത്തതാവാം. ഉപകാരമില്ലാത്തതാണെങ്കിൽ എന്താണ്, നമുക്ക് ബെനിഫിഷ്യൽ ആണ്. സാധാരണയായിട്ട് ഒരുപാട് നിരന്ന പരന്ന സ്ഥലം വേണം അല്ലേ. അവിടെ നമുക്കൊരു പക്ഷേ കൃഷി ചെയ്തോ അല്ലെങ്കിൽ ഒക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കാം, പക്ഷേ വളരെ വലിയ ഏരിയകൾ ഇതിനാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ വിൻഡ് മിൽ കൊണ്ടുവന്ന് നമുക്ക് എനർജി പ്രോപ്പറായിട്ട് കിട്ടൂല അല്ലേ, കുറച്ച് വലിയ സ്ഥലം വേണ്ടി വരും അല്ലേ. അപ്പോൾ അത്രയും സ്ഥലം വെറുതെ സ്പോയിലാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്.
ഓക്കെ, ഇത്രയാണ് നമ്മുടെ വിൻഡ് എനർജി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പാഠമായിട്ട് മറ്റൊരു ക്ലാസ് കാണാം. താങ്ക് യു ആൾ.